ഓണക്കാലം വരവായി. പൂക്കളത്തിലെ പൂക്കളിൽ രാജ്ഞിയായ മല്ലികപ്പൂ തോട്ടത്തിലാണ് ഞാനീ നിൽക്കുന്നത്. ഇത് ഗുണ്ടൽപേട്ടയിലോ തമിഴ്നാട്ടിലോ ഒന്നുമല്ല, മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിലെ കടുങ്ങപ്പുരത്തുള്ള പരവയ്ക്കൽ എന്ന സ്ഥലത്താണ്. വ്യത്യസ്ത രീതിയിൽ മല്ലികപ്പൂ കൃഷി ചെയ്യുന്ന രണ്ട് കർഷകരെ നമുക്ക് പരിചയപ്പെടാം. ഇവരാണ് ആ കർഷകർ. മുബിൻ പാലക്കോടൻ, ഇത് കക്കോളിൽ അസീസ്. എന്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്ത് തുടങ്ങാനുള്ള കാരണം? നമ്മൾ ഫസ്റ്റായിട്ട് കോവിഡ് ഉള്ള ടൈമിൽ നമ്മൾ കൃഷി ഓഫീസർ, പുഴക്കാട്ടി പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ബബിത മാഡവും സിദ്ദിഖ് സാറും പുതിയൊരു കൃഷി രീതി ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊന്നും പൂക്കൾ കേരളത്തേക്ക് വരില്ല എന്നുള്ള ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളോട് രണ്ടാളോടും ഞാനും അസീസാക്കിയും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു 1500 തൈയാണ് ചെയ്തത് കോവിഡ് ടൈമിൽ. പക്ഷേ ആ ടൈമിൽ നമ്മൾ കോളേജുകൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് നഷ്ടമായി. രണ്ടാമത്തെ വർഷം നമ്മൾ പിന്നെയും ചെയ്തു. രണ്ടാമത്തെ വർഷം നമ്മൾ ചെയ്തത് ഒരു 3500 തൈയായിരുന്നു. രണ്ടാളും പണി കൂടിയിട്ട് തന്നെ ചെയ്തത്. അത് കുഴപ്പമില്ലാതെ ഒരു ഇതിൽ പോയി. ഇപ്പം 3rd വർഷമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണത്. 3rd വർഷത്തിൽ ആണ് കടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് കടുങ്ങപുരം പള്ളിക്കുളമ്പ് റോട്ടിലും, പിന്നെ ഒന്ന് കടുങ്ങപുരം ലക്ഷം വീട് പരവക്കൽ. രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. 7000 തൈയ് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്. 7000 തൈയ്, അതില് രണ്ട് ഭാഗത്താണ്, പിന്നെ പള്ളിക്കുളമ്പ് റോഡ്, പാലക്കോട്ട റോഡ്, പിന്നെ പരവക്കൽ ലക്ഷം വീട്. അത് ഞങ്ങൾ രണ്ട് ലാഭം എന്ന് പറഞ്ഞൊരു ലാഭം കൊണ്ടല്ല, നമ്മളൊരു ആദർശമായിട്ട് ജനങ്ങൾക്ക് ഒരു, പിന്നെ ജനങ്ങളിടയിലൊരു അറിഞ്ഞിത്തിരിഞ്ഞാണ്ട് കർഷകർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കർഷകർക്ക് എപ്പോഴും പിന്നെ വിജയം ഉണ്ടാവില്ല. അതുപോലെ എന്താട്ടും ഈ പാടത്തോ പറമ്പിനൊക്കെ വന്നു കണ്ട് ഒന്ന് ഇങ്ങനെ തോട്ടത്തേക്ക് നോക്കുമ്പോഴോ അതേപോലെ ടെൻഷനുകളൊക്കെ കുറേ ഒക്കെ ഉണ്ട് ഇതാവും. അല്ലാതെ അവര് കുറേ ലാഭം ഉദ്ദേശിച്ചിട്ടോ ഇക്കുറി ഞങ്ങൾ എന്ത് ചെയ്യണോ, അവർ 10 rupees വെച്ചിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാരോടും പിന്നെ പറഞ്ഞു കണ്ട് ഒരു കൂപ്പൻ വെച്ചിട്ട്, ലാഭം ഉദ്ദേശിച്ചിട്ടല്ല, എന്തിലും നമുക്കൊരു ആൾക്കാർ കയറുമ്പോൾ വലിയൊരു കോട്ടം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് 10 rupees വെച്ച് കാണ്ട് ഞങ്ങൾ ടോക്കൺ വെച്ചിട്ട് മേടിക്കാൻ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ 2 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന എല്ലാവരും സഹകരിക്കും എന്നാണ് നമ്മളെ മനസ്സിൽ. എത്ര മാസമായി ഈ ഒരു കൃഷി തുടങ്ങിയിട്ട്? ജൂണ് പിന്നെ 13rd ഞങ്ങൾ വെച്ചു. പിന്നെ 3 മാസമാണ് ഇതിന് കണക്ക്. പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ ആയി തൈകള്, ഓണം വരുന്നതിന്റെ മുന്നേ തന്നെ തൈകള് അല്ല പിന്നെ പൂവായി പിന്നെ വിരിഞ്ഞ് നിൽക്കണേ. അത് കാരണമാണ് ഞങ്ങള് പിന്നെ 10 rupees വെച്ച് കണ്ട് ജനങ്ങളൊക്കെ ഏറ്റിട്ട് 10 rupees വെച്ച് സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായം വെച്ച് തീരുമാനിച്ചത്. അത്രമാത്രം പിന്നെ തീരുമാനിച്ചത്. കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെല്ലാം ഓണപ്പൂക്കൾ ഇടാൻ ഈ ഒരു പൂക്കൾ ആവശ്യം ഉണ്ടാവുമല്ലോ, അവർ വന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടോ? നമ്മൾ കഴിഞ്ഞ തവണ കോവിഡ് ടൈമിൽ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ കോളേജ് സ്കൂളുകൾ മൊത്തമായിട്ട് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമ്മൾ നേരിട്ട് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ ഒരു ജസ്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കണ്ടമാനം ആൾക്കാർ കഴിഞ്ഞ തവണ ഉണ്ടായി. ഈ തവണ ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കോളേജുകളും സ്കൂളുകൾ, അതേമാതിരി അംഗനവാടികൾ, ക്ലബ്ബുകൾ, അങ്ങനെയുള്ള എല്ലാവരും നമ്മളിവിടെ ചെയ്യും. 1st ആസിയൊക്കെ പറഞ്ഞമാതിരി 10 rupees വാങ്ങുന്ന ലാഭത്തിനല്ല, ഇതിലെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ വാങ്ങാൻ ഉദ്ദേശിക്കണില്ല. പുറത്തുനിന്ന് വന്ന് കാണാം, ഇതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇവർ തൈകൾ കെടുത്ത് ചെറിയ കുട്ടികൾ ഇത് പൊട്ടിക്കും, അങ്ങനെ വലിക്കുക, കംപ്ലൈൻ്റ് ആക്കിയിട്ട്, അതുകൊണ്ടുള്ള ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ്, ഞങ്ങൾ ഈ തവണ പ്രതീക്ഷയിലാണ്. പക്ഷെ പൂക്കൾ നേർത്തായി. എത്ര കളറുണ്ട് ഇതില്? 3 കളറാണ്, വെള്ള, മഞ്ഞ,
റെഡ്. ഏറ്റവും കൂടുതൽ ഏതാ പോകുന്നത്? ഏത് കളറാ പോകുന്നത്? അങ്ങനല്ല, മഞ്ഞ റെഡ് കളറും വൈറ്റ് നമ്മളൊരു 500 തൈയാണ് ഫസ്റ്റ് കൊടുന്നത്. അത് ഇവിടെ പിടിക്കണില്ല, അതിന് വൈറസിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിങ്ങനെ സെറ്റ് ആയിട്ടില്ല. പിന്നെ കുറച്ച് ഞങ്ങള് സൂര്യകാന്തി അവിടെ കണ്ടില്ല, സൂര്യകാന്തി ഞങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്തു. ഒക്കെപ്പാടെ എത്താത്തത് കൊണ്ടാണ് റോസ് കുറച്ച് ചെയ്യാൻ നോക്കി. വേറെ എന്തൊക്കെ കൃഷി രീതികൾ നിങ്ങൾക്കുണ്ട്? നെല്ലുണ്ട്, വാഴയുണ്ട്, പൂളുണ്ട്, പിന്നെ പച്ചക്കറി, മുളക്, തക്കാളി, പിന്നെ എല്ലാ കൃഷികളും ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ 3 വർഷമായിട്ടുള്ള പിന്നെ മല്ലികപ്പം 3-ാമത്തെ വർഷമാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. വളങ്ങൾ നമ്മൾ കോയിക്കാട്ടം, പിന്നെ ചാണകപ്പൊടി, പിന്നെ രാസവളം കുറച്ച് ഇട്ട് കൊടുക്കും. അല്ലാതെ പിന്നെ രാസവളം കൊടുത്തിട്ടില്ല, കാരണം കുറി പിന്നെ നേരത്തെ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കാനുള്ള മരുന്ന് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. കാരണം ഇത് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കല് സാധാരണ, പക്ഷെ ഇത് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുങ്ങി നമുക്ക് 10-15 ദിവസം നമ്മളെ മുന്നിൽ ബാലൻസ് കിടക്കുകയാണ്. അതുകൊണ്ടുള്ളൊരു ഇത് കാരണമാണ്. ഇത്തരം കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.